ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു വാക്കിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയതാണ്. താഴെയൊക്കെ പോയി ഞങ്ങളിപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഈ ചെടികളൊക്കെ കണ്ടിയില്ല, എന്ത് ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം അല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവും ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെ ഒരു 1000 രൂപേൻ്റെ വിലയുള്ള ചെടികളാണ് ഇതൊക്കെ. ആ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നിറയെ ചെടികളുണ്ട് ഇവിടെ. അതൊക്കെ വെറുതെ റോട്ടിൽ സൈഡിലൊക്കെ ഇങ്ങനെ തഴച്ച് വളരുന്നതാണത്. ഒരേ ഇതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നിറയെ ചെടികളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികളാണത്. വലിയ വലിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് സൂം ചെയ്തെടുത്തതാണ്. എടുത്തു പോയി എടുക്കാൻ പേടി, അട്ട നിറയെ ഉണ്ട്. അപ്പം അട്ട കയറിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ എരുത്തക്കൊന്നും പോവാതെ ഇങ്ങനെ എരുത്തുനിന്ന് വിട്ടുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോവുകയാണ് ഇങ്ങനെ. അപ്പോൾ കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടെ വെറുതെ ഇരിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പോയി തിരിച്ച് വരികയാണ് ഇപ്പം ഇങ്ങനെ. ഇതുണ്ടീല, ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് നമ്മളെ കിണറ്റിൻ്റെ ഉള്ളിൽ പാടത്തിൻ്റെ വക്കത്തൊക്കെ ഉണ്ടാവും. ഇപ്പൊക്കെ നമുക്കിത് ഗാർഡനിൽ വെക്കുന്ന ചെടികളാക്കി മാറ്റിയതാണ്. അപ്പോൾ ഇത് ഇതുപോലെയുള്ള ചെടികൾ നിറയെ ഉണ്ട്. നമ്മളവിടെ കണ്ടിങ് എന്നും പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ പോയി വീഡിയോ ഒക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ചെടികളൊക്കെ ഇതൊക്കെ പറിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റുമോന്നൊക്കെ നോക്കണമൊക്കെ ഒന്ന് വീഡിയോ എടുക്കും ചെയ്യാം. കയ്യിൽ കിട്ടുന്ന ചെടികൾ കുറച്ച് എടുക്കും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ വെളിച്ചും വെയിലൊക്കെ ഉണ്ട്. കുറച്ച് ക്ലൈമറ്റ് നന്നായിട്ടുണ്ട്, മഴയില്ല. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇനത്തിൽ പെട്ട നിറയെ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ ക്ലൈമറ്റ് ഇതുപോലെ ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പം ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് തരണം. ആർക്കെങ്കിലൊക്കെ ഒന്ന് അറിയണവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയൊക്കെ വേണം. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. നന്നായിട്ടുണ്ടാവും നമ്മൾ വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ. നിറയെ ചെടികളും കുന്നും മലയും ഒക്കെയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളാണൊക്കെ ഇവിടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ദാഹവും ഒക്കെ കൂടെയിന്ന്. അപ്പോൾ ഒരു ചെക്കര കിട്ടിയപ്പോൾ ഒരു ഇളനീമരുണ്ട്, അയിമെന്ന് ഒരു ഇളനീ ഇടീച്ചാണ് കുറച്ച്. അപ്പോൾ അത് മൂപ്പര് വന്നപ്പോൾ മൂപ്പരെ കൊണ്ടൊന്ന് പൊളിപ്പിക്കുകയാണ്. പച്ചായ കാരനെ പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ഇളനീ ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞിട്ട് പൊളിക്കുകയാണ് ഇപ്പോൾ അത്. അപ്പോൾ ഓരിപ്പോൾ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കാണ് വാതിൽക്കെ. ഇത് നമ്മളെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടിയാണ്. അത് എപ്പോഴും വരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് നമുക്കൊന്ന് കുടിക്കാം. അപ്പം അതൊക്കെ ഉള്ളുന്നൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇളനീ കിട്ടിയാൽ നമുക്ക് ഈ സമയത്തൊക്കെ ഇളനീ ജ്യൂസ് അടിച്ച് കുടിക്കാം. പിന്നെ ഞാൻ ഒരു സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളനീൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ്. പാലുണ്ട് അപ്പോൾ പിന്നെ പാല് വേണ്ട പറഞ്ഞിട്ട് അതിക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് അടിച്ചാൽ നല്ല ടേസ്റ്റാണിത്. പക്ഷെ തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് നമ്മൾ ഐസൊന്നും ഇടണില്ല. ഇത് ഇളനീൻ്റെ വെള്ളമാണ്. ഇത് ഒഴിച്ചിട്ട് തന്നെയാണ് ജ്യൂസ് അടിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് പാൽപ്പൊടി ഏലക്കൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇളനീ ജ്യൂസ് അടിക്കുമ്പോൾ.
അത് ഇളഞ്ഞെടുത്ത ഈ പിന്നെ എന്താ പറയണ്ടത് ചിരട്ടിക്ക് തന്നെയാണ് ജ്യൂസ് എടുത്ത് കുടിക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റാണ് നമുക്ക്. ഇളനീന്റെ ചിരട്ടിയിൽ ജ്യൂസ് ഇളനീ ജ്യൂസ് ഒഴിച്ചിട്ട് കുടിച്ച് നോക്കിയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടൊന്ന് ജ്യൂസ് അടിച്ച് കുടിച്ചു നോക്കണ്ടി. നല്ലൊരു തൃപ്തിയാണ് നമുക്ക്. എന്നും നമ്മൾ ക്ലാസ്സിലല്ല കുടിക്കുക. കുട്ടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പരും നിൽക്കുന്നുണ്ട് ജ്യൂസ് കുടിക്കാനായിട്ട്. അതിപ്പോ ഇളനീന്റെ വെള്ളമാണ് ഞാൻ ഒരു ഗ്ലാസ് വെച്ചതാണ്. അപ്പൊ കുടിച്ചു കഴിഞ്ഞിട്ട് അതിൽ ഒഴിച്ചിട്ട് ഇളനീന്റെ വെള്ളം കൂടെ കുടിക്കാ പറഞ്ഞിട്ട് വെച്ചതാണ്. കുട്ടികൾക്കും ചിരട്ടി തന്നെ കൊടുക്കണത്, അവരും ചിരട്ടിയിലൊക്കെ കുടിച്ച് പഴകണല്ലോ. വേറെ ഒരാള് വയറ് നിറച്ച് റെഡ് കളറ് ജ്യൂസ് കുടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കണേ. ആരാന്ന് നോക്കുമ്പോ ആരാന്നറിയോ, ജ്യൂസ് കുടിച്ച ആള്, അതൊരട്ടയാണ്. അപ്പൊ ഇത് നമ്മൾ അവിടൊക്കെ പോയി വന്നപ്പോ പൂച്ചന്റെ മേത്തുനിന്ന് വീണതാന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങള് നോക്കി നിക്കാണ്. പൂച്ച വരുന്നതല്ലേ, പൂച്ചന്റെ മേത്തുനിന്ന് ചാടിയിട്ടുണ്ടാവും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ കാലിന്റെ വിരലിങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ചൊറിച്ചിൽ ഇങ്ങനെ തോന്നി. അപ്പൊ വിരലിന്റെ അടുക്ക് ഇങ്ങനെ ചൊറിഞ്ഞത്, അപ്പുണ്ട് കാലിന്റെ വിരലിന്റെ ഇങ്ങനെ ചോരം ഇങ്ങനെ ഒഴുകണ്. അപ്പൊ മൂപ്പര് നല്ല, ഞങ്ങള് ജ്യൂസ് കുടിക്കുക കുടിക്കുക കാലിന്റെ വിരലിന്റെ നല്ലോ ജ്യൂസൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് പുറത്തിങ്ങോട്ട് ചാടി വീണതാണ്. ഇതിപ്പോ ചാടി വീണ കാരണമാണ് ഇപ്പൊ വിരലിങ്ങനെ വെക്കുമ്പോ നമ്മളെ കയ്യിൽ കയറാതെ ഇരിക്കുന്നത്. ഇതിപ്പോ ചോര കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മണത്തിന് എവിടെയാണെങ്കിലും നിന്നാലോ നടന്നാലോ കാൽമലോ എവിടെയാണെങ്കിലും അത് കയറി കൂടിയിട്ടുണ്ടാവും. കാൽമ കൂടല്ലേ ഇപ്പൊ കയറാൻ പറ്റുള്ളൂ, അങ്ങനെ കയറിയിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് എന്താ അട്ടനിട്ടക്കണെന്ന്. അട്ടനെയും കാണാത്തോലും കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ ഈ തമിഴ്നാട്ടിലൊക്കെ കയറിനാൽ അട്ട എല്ലാവർക്കും അത് കാൽമ കയറിയിട്ടും കൈമ കയറിയിട്ടും എല്ലാവർക്കും അതൊരു പേടിയായിട്ടും പേടിയില്ലാത്തവരൊക്കെ ഉണ്ട്. അതിങ്ങനെ വീണിട്ട് വീണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ തന്നെ ഇനി വേറെ ആരെങ്കിലും കാൽമല് കയറാനും സാധ്യത ഉണ്ട്. അപ്പം അതാ കാല് കടിച്ചതാണത്, വിരലിൻ്റെ സൈഡിൽ കടിച്ചിട്ട് അത് ചോര കുടിച്ച് വീണേക്കണു. അപ്പോഴാണ് അറിയുക, നമ്മൾ ചോര കുടിക്കുമ്പോൾ ഒന്നും അറിയില്ല പെട്ടെന്നൊന്നും. അതാണ് ഇതിൻ്റെ സംഭവം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ ചൊറിച്ചിൽ രോഗങ്ങൾക്കൊക്കെ അട്ടൻ്റെ അട്ടനെ കൊണ്ട് ചോര കുടിപ്പിക്കുന്ന ഒരു വൈദ്യമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു അട്ട അവിടെ കിട്ടുമോ ചൊറിച്ചിലിനെന്നൊക്കെ ചോദിച്ചു. പിന്നെ ആര് വയസ്സാലി പോയി എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.